നമസ്കാരം. 2014 മുമ്പ് നമ്മളാരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് 100% ഉറപ്പോടെ എനിക്ക് പറയാൻ പറ്റും. ഉദാഹരണമായിട്ട് ഏതാനും ചിത്രങ്ങൾ ഞാൻ ആദ്യം കാണിക്കാം. ഈ ചിത്രം കാശ്മീരിൽ നിന്നുള്ള ചിത്രമാണ്. ഇത്തരമൊരു കാഴ്ച 2014 മുമ്പ് നിങ്ങളും ഞാനും കണ്ടിട്ടില്ല, ഉറപ്പാണ്. ഇനി കാണുന്ന ചിത്രം നോക്കൂ. AKG സെൻറ്ററിൻ്റെ മുന്നിൽ ദേശീയ പതാക ഉയർത്തിയിരിക്കുന്ന ചിത്രമാണ്. ഇതവർ കഴിഞ്ഞ വർഷം തൊട്ട് തുടങ്ങിയ കലാപരിപാടിയാണ്. ഇത്തരം കാഴ്ചയും 2014 മുമ്പ് നിങ്ങളാരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ദേശീയ തലത്തിലും CPIM ദേശീയ പതാക ഉയർത്തുന്ന കാഴ്ച കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ കാഴ്ചയും 2014 മുമ്പ് നമ്മളാരും കണ്ടിട്ടില്ല. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ്സുകാർ അവരുടെ പ്രൊഫൈൽ പിക്ചറിൽ ദേശീയ പതാകയും നെഹ്റു ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ പോലും, അതിൽ നെഹ്റു ബ്ലാക്ക് ആൻഡ് വൈറ്റിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ദേശീയ പതാക കളറിലുമാണ് എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ആയിക്കോട്ട് പോട്ടെ, അവർ വെച്ചിട്ടുണ്ട്. ഇനി ചില ചലിക്കുന്ന ചിത്രങ്ങൾ കൂടി കാണാം, അപ്പോഴേ ഇത് പൂർണ്ണമാവും. കണ്ടല്ലോ. ഇനി ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക് ഇവരൊക്കെ എങ്ങനെ എത്തിയെന്നല്ലേ. 2014 BJP അധികാരമേറ്റ സമയം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ദേശീയത, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം, മറ്റുമൊക്കെ. ആദ്യ സമയങ്ങളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരുമൊക്കെ ഇവരെ കളിയാക്കിക്കൊണ്ടിരുന്നു. രാജ്യസ്നേഹത്തിൻ്റെ മൊത്ത കച്ചവട ഇവരാണോ ചെയ്യുന്നത്, ഇവരാണോ ദേശീയതയുടെ ആൾക്കാർ, അല്ലെങ്കിൽ ഇവരാണോ സംസ്കാരത്തിൻ്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴൊക്കെ മോദിയും കൂട്ടരും ഇതൊന്നും വകവെക്കാതെ അവർ അവരുടെ കാര്യങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയുണ്ടായി. യോഗാ ദിനം ആചരിക്കുന്ന ആദ്യത്തെ തവണ പോലും അവരെ കളിയാക്കിയവരാണ് ഇവരൊക്കെ. പിന്നീട് ആ കളിയാക്കിയവരൊക്കെ എവിടെ എത്തി വന്നു, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു വന്നു എന്നെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ദേശീയതയെപ്പറ്റിയും നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കളിയാക്കിക്കൊണ്ടിരുന്നവർ ഒടുവിൽ വേദനയോടെ ആ സത്യം മനസ്സിലാക്കി. ദേശീയതയില്ലാതെ ഇവിടുത്തെ സംസ്കാരത്തെ മാനിക്കാതെ ഇനി ഒരു പാർട്ടിക്കാരനും ഇന്ത്യ ഭരിക്കാനാവില്ല. അപ്പോൾ പിന്നെ പ്ലേറ്റ് മാറ്റി. അപ്പോൾ പിന്നെ എല്ലാവരും ദേശീയതയുടെ ആൾക്കാരായി. എല്ലാവരും ഇവിടുത്തെ സംസ്കാരത്തെ മാനിക്കാൻ തുടങ്ങി. കേരളം ഒഴിച്ച് ബാക്കി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉള്ള ആളുകളിൽ ഈ ദേശീയ ബോധം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരത്തെപ്പറ്റി അതിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ അത് സിനിമാക്കാരനാവട്ടെ രാഷ്ട്രീയക്കാരനാവട്ടെ 8 16 പണി കിട്ടും എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഇന്ത്യ. അങ്ങനെ വരുമ്പോൾ CPM അല്ല, CPI അല്ല, ചിലപ്പോൾ നക്സലുകൾ പോലും നാളെ ഈ ദേശീയ പതാക ഉയർത്തും. അതാണ് ഈ BJP നരേന്ദ്രമോദിയും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ സ്വപ്നത്തെ പോലും വിചാരിച്ച് കാണില്ല അവൻ്റെ പാർട്ടി ഓഫീസിന് മുന്നിൽ അവനൊരു ദേശീയ പതാക ഉയർത്തുമെന്ന്. അത് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന് മുഖ്യ കാരണം ആര് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരേ ഒരു കാരണം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും തന്നെയാണ്. വെബ്ഡെസ്ക്, തത്വമൈനസ്.